പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഷെയറിലേക്ക് കടക്കേണ്ടതുണ്ട്. രാജസ്ഥാനിൽ ഇപ്പൊ 2018 തന്നെ വലിയ വോട്ട് ഷെയറിലേക്ക് നീങ്ങിയതാണ്. എന്നാൽ ഇത്തവണ എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാനിൽ തമ്പിംഗ് വിക്ടറി ബി ജെ പിക്ക്. അതായത് രാജസ്ഥാനിൽ അവസാന നിമിഷം വരെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു, പക്ഷേ അതിനപ്പുറം ഇതാണ് ചിത്രം. രാജസ്ഥാനിൽ ഇപ്പോൾ 43% വോട്ടുകൾ, 43 ജനവിഭാഗങ്ങൾ ബി ജെ പിയെ പിന്തുണച്ചപ്പോൾ 39 മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസമായിരുന്നു, 1%, 2% വ്യത്യാസമായിരുന്നു. ഇത്തവണ ആ വ്യത്യാസം 4 ഉയർന്നിരിക്കുന്നു. മറ്റുള്ളവർ നോക്കൂ, മറ്റുള്ളവർ 18%. മറ്റുള്ളവരാണ് യഥാർത്ഥത്തിൽ സ്പോയിലറായി മാറിയത് കോൺഗ്രസിന്. അത്തരം പറച്ചിലുകൾക്ക് വലിയ പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അനൂപ്, ഈ 4% എന്നുള്ളൊരു വ്യക്തമായ വ്യത്യാസം തന്നെയാണ്. അത് അതിനും അപ്പുറത്തേക്ക് നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടെങ്കിലും സീറ്റ് എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ രാജസ്ഥാനിലൊന്നും കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു, ഇത്ര വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും. അതെ, നേരത്തെ അബ്ദുൽ പറഞ്ഞതുപോലെ പറയുമ്പോൾ 4%, പക്ഷേ മറിച്ചിട്ടത് 40% അധികമായിട്ട്. വലിയ വ്യത്യാസമാണ് ചെറിയ വോട്ട് ശതമാനത്തിന് വരുന്നത്. ഈ രാജസ്ഥാനിലെ വോട്ട് ഷെയർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 39% കോൺഗ്രസ്, ഇതിപ്പോ 2012 കാണാം നമുക്ക്. വളരെ നേരിയ വ്യത്യാസം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ 0.5% വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിച്ചത്. കഴിഞ്ഞ തവണ മറ്റുള്ളവർ 21.9% വോട്ട് നേടിയിരുന്നു. മറ്റുള്ളവരുടെ വോട്ട് ശതമാനം ഇത്തവണ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതെ.